ഹായ് ഫ്രണ്ട്സ് ഹോംലി ഫീലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ദിയാ ഡ്രാസിന് വിഭാഗത്തിൽപ്പെട്ട കോഡ്ലിൻ എന്ന പേരുള്ള ഒരുപാട് കളർ ഉള്ള പ്ലാന്റ്സിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കെയർ എങ്ങനെയാണ് അതിൻ്റെ പ്രൊപ്പഗേഷൻ രീതി എങ്ങനെയാണ് ഫെർട്ടിലൈസ് ചെയ്യുന്ന രീതി അതുപോലെ എത്രത്തോളം ലൈറ്റ് അതിന് ആവശ്യമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണ് എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബെല്ലായക്കൺ എനേബിൾ ചെയ്യുക അതുപോലെ ഹോംലി ഫീലിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്യുക എന്തെങ്കിലും പ്ലാൻ റേറ്റ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് അതിൻ്റെ ലിങ്ക്സ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് അകത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒട്ടും സമയം കളയാണ് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം കോഡലിൻ്റെ അഞ്ച് കളർ വെറൈറ്റിയാണ് എൻ്റെ കയ്യിലുള്ളത് അതിൽ ഒന്നാമത് റെഡ് വെറൈറ്റിയാണ് റെഡും പിന്നെ ഒരു പർപ്പിൾ കളറും കൂടി മിക്സ് ആയിട്ട് വരുന്നത് പിന്നെ വരുന്നത് ഗ്രീൻ വെറൈറ്റിയാണ് ആണ് ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും കൂടി മിക്സ് ആയിട്ട് വരുന്ന നല്ല ഭംഗിയാണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറാണ് പിന്നെ വരുന്നത് ആണ് പിങ്കില് പർപ്പിൾ കളർ മിക്സ് ആയിട്ട് വരുന്ന നല്ല ഈ ഈ വെറൈറ്റീസിൻ്റെ എല്ലാം തന്നെ ലീവ്സ് വളരെ വലുതാണ് പിന്നെ വരുന്നത് ഗ്രേ ഷെയ്ഡ് അതുപോലെ അതിനകത്ത് ക്രീം വേരിയേഷൻസ് ഉള്ള നല്ല ഇതിൽ നല്ല വലിയ ലീഫാണ് ഇതിൽ വരാറുള്ളത് നല്ല ഒരു വെറൈറ്റിയാണ് പിന്നെ നമുക്ക് കോമൺ ആയിട്ട് എല്ലായിടത്തും കാണുന്ന നാട്ടിലൊക്കെ എല്ലായിടത്തും കാണുന്ന ഒരു പർപ്പിൾ കളർ അതിൽ ലൈറ്റ് നന്നായിട്ടതിന് കിട്ടുകയാണെങ്കിൽ അത് നല്ല കളർ വെറൈറ്റി ആയിട്ടത് വരും നല്ല അതിൻ്റെ യങ് ലീവ്സൊക്കെ നല്ല പിങ്ക് പർപ്പിൾ കളറായിട്ടാണ് വരിക കോഡലിൻ്റെ കയറിൽ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ നല്ല പോലെ ഉച്ച സമയത്തുള്ള ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ലീവ്സ് നന്നായിട്ട് കരിഞ്ഞു പോകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നല്ല ലൈറ്റ് വേണ്ട ഒരു പ്ലാന്റ് ആണ് പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് ആണ് വേണ്ടത് ഡയറക്റ്റായിട്ട് ഉച്ചയ്ക്കുള്ള ലൈറ്റ് കൊടുത്താൽ അതിൻ്റെ ലീവ്സ് കരിഞ്ഞു പോവും അങ്ങനെ ഒരുപാട് ഇലകൾ കരിഞ്ഞു പോയിട്ടുണ്ട് ഞാനൊരു കഴിഞ്ഞ നമ്മുടെ വേനൽ സമയത്ത് രണ്ട് ദിവസം ഒന്ന് മാറ്റി വെച്ചപ്പോൾ നന്നായിട്ട് വെയിൽ തട്ടിയിട്ട് എല്ലാ പ്ലാന്റ്സിനും അതുപോലെ ഇലകൾ കരിഞ്ഞു പോയിട്ടുണ്ട് ഇപ്പോൾ മഴക്കാലം ആയപ്പോൾ കുറച്ച് നല്ല ലീവ്സ് നല്ല നല്ല രീതിയിൽ വന്നിട്ടുണ്ട് നല്ല വലിയ ലീവ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ലൈറ്റിൻ്റെ കാര്യത്തിൽ ഇതാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് രണ്ടാമതായിട്ട് പുൽച്ചാടി അതുപോലെയുള്ള പ്രാണികളൊക്കെ ഇതിൻ്റെ ഇലകൾ വന്ന് തിന്ന് നശിപ്പിക്കാറുണ്ട് അപ്പോൾ അതിൽ നിന്ന് പ്ലാന്റിന് രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നീമോയിൽ സ്പ്രേ യൂസ് ചെയ്യാം അല്ലെങ്കിൽ സോപ്പ് വാട്ടർ സ്പ്രേ യൂസ് ചെയ്യാം നീമോയിൽ സ്പ്രേ ആണെങ്കിൽ അഞ്ച് എം എൽ നീമോയിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്കത് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ ലിക്വിഡ് ഡിഷ് വാഷ് നമ്മൾ പാത്രം കഴാൻ യൂസ് ചെയ്യുന്ന പ്രില്ല് പോലെയുള്ള ലിക്വിഡ് സോപ്പ് നമുക്ക് രണ്ട് ടീസ്പൂൺ ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതും ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പം അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള കീടങ്ങളിൽ നിന്ന് നമുക്ക് ഈ പ്ലാന്റ് രക്ഷിച്ചെടുക്കാനായിട്ട് പറ്റും കീടശല്യം കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് ഇടപെട്ടുള്ള ഇത് ചെയ്ത് നോക്കുക നല്ല റിസൾട്ടായിരിക്കും ഇനി നമുക്ക് എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ നോക്കാം പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കമ്പ് നട്ടിട്ടാണ് ചെയ്യുക മണ്ണിലോ അല്ലെങ്കിൽ വെള്ളത്തിലിട്ടിട്ടോ നമുക്ക് വേര് പിടിപ്പിക്കാം അപ്പോൾ മഴ പെയ്തു തുടങ്ങുമ്പോൾ അതിൽ പുതിയ മുളകളൊക്കെ താഴ്ഭാഗത്ത് വന്നു തുടങ്ങും അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മുള മുഗൾ ഭാഗത്തായിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ ആ മുളച്ച് വരുന്നൊക്കെ നന്നായിട്ട് വരികയും ചെയ്യും ആ കട്ട് ചെയ്തെടുക്കുന്ന കമ്പ് നമുക്ക് പുതിയ തൈക്കുകൾ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാം അതിൽ തന്നെ ചില കമ്പിലൊക്കെ ഇങ്ങനെ വേരുകൾ വന്നു തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ഒരു വലിയ കമ്പാണെങ്കിൽ നമുക്ക് അത് രണ്ടോ മൂന്നോ പീസസ് ആയിട്ട് നട്ട് കൊടുക്കാം അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അതിന് മുകൾ ഭാഗത്തൊക്കെ പുതിയ വേരുകൾ വന്നിട്ടുണ്ട് മഴ വരുമ്പോഴാണ് ഈ ഒരു രീതിയിൽ വരാറുള്ളത് അതുപോലെ നമ്മൾ ഇലകൾ ടോപ്പിലുള്ള കുറച്ച് ഇലകൾ ബാക്കി നിർത്തി ബാക്കിയെല്ലാം നമുക്ക് മുറിച്ച് കളയാവുന്നതാണ് എന്നിട്ട് വേണം നമ്മൾ നട്ട് പിടിപ്പിക്കാനായിട്ട് ഇതിന് മുമ്പ് ചെയ്തൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു ഈ ഒരു പ്ലാന്റിലാണ് ഒരു കുരുവി കൂട് വെച്ചിരുന്നു അപ്പൂപ്പന്താടി വെച്ചിട്ടാണ് അത് കുരുവിക്കൂടുണ്ടാക്കിയിരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെയൊക്കെ ആ ഇലകളിലൊക്കെ അപ്പൂപ്പന്താടി നിങ്ങൾക്ക് കാണാം അപ്പോൾ ഞാനത് ശ്രദ്ധിച്ചു നോക്കിയിപ്പോൾ ആ ഇലകളിൽ ഹോൾസ് ഇട്ടിട്ട് അതിലിങ്ങനെ തുന്നിപ്പിടിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ അത് വലുതായി കിളിക്കുഞ്ഞുങ്ങളൊക്കെ വലുതായി പറന്നു പോയി അപ്പോൾ അതിന് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴ്ഭാഗത്തുള്ള ലീഫൊക്കെ കട്ട് ചെയ്ത് കളയാം നമുക്ക് ഈ ബ്രാഞ്ച് അങ്ങനെ തന്നെ വേണമെങ്കിൽ വെള്ളം ത്തിലിടാം വെള്ളത്തിലിട്ടാൽ നന്നായിട്ട് വേര് വരും അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇൻഡോർസിൽ വെക്കാം നല്ലൊരു ഇൻഡോർ പ്ലാന്റ് കൂടിയാണ് അത്യാവശ്യം ലൈറ്റുള്ള ഭാഗത്ത് വെക്കാം അപ്പം നമ്മളിത് വെള്ളത്തിലിട്ടിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഡോർ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും അല്ലാത്ത ഒക്കെ നമുക്ക് മണ്ണിൽ തന്നെ കുത്തി കൊടുക്കാം ഇനി നമ്മൾ ബ്രാഞ്ചസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പോട്ടിൽ താഴെയുള്ള ചെറിയ തൈക്കളൊക്കെ അതുപോലെ തന്നെ നമ്മൾ നിർത്തുക അല്ലെങ്കിൽ ആ താഴെയുള്ള ബ്രാഞ്ചിൽ നിന്ന് പുതിയ തൈക്കൾ ഇനിയും വരും സൈഡിലുള്ള മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക നമുക്ക് ചാണകപ്പൊടിയോ ഒക്കെ ഇട്ട് കൊടുക്കാം ഞാൻ ഓൾറെഡി ഇതിനകത്ത് ആട്ടിൻ കാശ് ഇട്ട് കൊടുത്തിരുന്നു അതൊക്കെ ഇപ്പോഴും കുറേശ്ശൊക്കെ ബാക്കിയുണ്ട് നന്നായിട്ട് മണ്ണൊക്കെ ഒന്ന് ഇളക്കി നമ്മൾ നല്ല ഡയറക്റ്റ് വെയിലടിക്കാത്ത കുറച്ച് ലൈറ്റ് കിട്ടുന്ന നല്ല തണലുള്ള ഭാഗത്തോട്ട് മാറ്റി വയ്ക്കുക ഈ മഴക്കാലത്ത് നന്നായിട്ട് പ്ലാന്റ് വലുതായിട്ട് വരും അപ്പോൾ എല്ലാ പ്ലാന്റ്സൊന്നും ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് ാണ് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ഒക്കെ താഴെ ഒരുപാട് തൈക്കുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വലിയ ബ്രാഞ്ചസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം വലുതായി നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ പ്ലാന്റ് വരും ഇനി രാസവളം ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ പി കെ ചേർത്ത് കൊടുക്കാം മാസത്തിൽ ഒരിക്കൽ ചേർത്ത് കൊടുത്താൽ മതി നമുക്ക് അതുപോലെ ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ നേരത്തെ പറഞ്ഞ പോലെ ആട്ടിൻ ഒക്കെ ചേർത്ത് കൊടുക്കാം നല്ല രീതിയിൽ അധികം കെയർ ഇല്ലാതെ തന്നെ വളർന്നു വരുന്നൊരു ചെടിയാണ് എന്നാൽ നല്ല കളർഫുള്ളായിട്ട് നമ്മുടെ ഗാർഡനെ മാറ്റാനും പറ്റും അപ്പോൾ ഇതുപോലെ എല്ലാ പോട്ടും നന്നായിട്ട് മണ്ണൊക്കെ ഇളക്കി ബ്രാഞ്ചസ് ഒക്കെ കട്ട് ചെയ്ത് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന മണ്ണ് മണല് ചാണകപ്പൊടി മണലില്ലെങ്കിൽ കുറച്ച് കോക്കോപ്പീറ്റ് ചേർക്കാം ഇനി അതുമില്ലെങ്കിൽ മണ്ണും ചാണകപ്പൊടിയും ഈക്വൽ പ്രൊപ്പോർഷനിൽ എടുത്താൽ മതി എന്നിട്ട് ആ ഒരു സോയിൽ മിക്സറാണ് നമ്മൾ ഈ കമ്പുകൾ നട്ട് കൊടുക്കേണ്ടത് അതുപോലെ നട്ട് കഴിഞ്ഞാൽ നമ്മൾ മണ്ണ് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് കാറ്റും മഴയും വരുമ്പോൾ അതിൻ്റെ റൂട്ട്സ് ഒക്കെ ഇളകി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുപോലെ ചെയ്തില്ലെങ്കിൽ വേര് പിടിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഇലകൾ നമ്മൾ കൂടുതലും കട്ട് ചെയ്ത് കളയാം ഇനി മഴക്കാലൊക്കെ ആയതുകൊണ്ട് കുറച്ച് ഇലകൾ വെച്ചാലും വലിയ പ്രശ്നം വരില്ല നമ്മുടെ ചെടി നന്നായിട്ട് വളർന്നു വന്നോളും പിന്നെ നമുക്ക് കമ്പുകൾ ഇതുപോലെ കുപ്പിയിൽ വെള്ളത്തിൽ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഒരാഴ്ച കൂടുമ്പോൾ നമ്മൾ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കുക നന്നായിട്ട് റൂട്ട് വരും റൂട്ട് വന്നു കഴിയുമ്പോൾ നമ്മളത് എടുത്ത് മണ്ണിലോട്ട് വെക്കാം അപ്പോൾ ഈ ടോപ്പിലുള്ള ഈ ഒരു ബ്രാഞ്ച് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്കിത് ഇൻഡോറിൽ വെക്കാനായിട്ട് പറ്റും നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ അത്യാവശ്യം വെളിച്ചുള്ള ഒരു ഭാഗത്ത് നമ്മൾ വെച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇത്രയൊക്കെയാണ് കോഡലിൻ്റെ പ്രൊപ്പഗേഷനിലും കേരളം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബെല്ലക്കൺ എനേബിൾ ചെയ്യുക അതുപോലെ പ്ലാൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയ പ്ലാൻസിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ടിൽ ദെൻ ടേക്ക് കെയർ ബൈ